ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബിരിയാണി പോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പെരുംജീരകം, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബാദുഷയുടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി തിളച്ചു വരട്ടെ. ഇപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ഇതെന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അരി വെന്ത് വരുമ്പോൾ അരി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വിട്ട് വിട്ട് കിട്ടാനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് 20 മിനിറ്റ് മുമ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇത് വളരെ ചെറിയ അരിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി തിളച്ചു വരുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് 20 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ വെയിറ്റ് വയ്ക്കുന്നത് വെച്ചാൽ, ചൂടൊട്ടും പുറത്ത് പോകാതെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഇപ്പം നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂട്ടും സവാളയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.